ക്രേസി ഗേൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ അഗ്ലോണിമിയും കലാത്തിയും ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്നറിഞ്ഞു. അപ്പോ ആ ഒരു ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കുവാൻ ഇതാ ഞങ്ങള് വേറൊരു ചെടിയുമായി എത്തിയിരിക്കുകയാണ്. അതായത് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോത്തോസ് ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പോത്തോസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മണിപ്ലാന്റുകളെയാണ് പോത്തോസ് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഒരു 15 തരത്തോളം പോത്തോസ് എനിക്കുണ്ട്. അപ്പൊ ആ പോത്തോസിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോ എന്തായാലും നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടോളൂ. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഒരു പോത്തോസ് ആണിത്, അതായത് ഗോൾഡൻ പോത്തോസ്. ഇത് കണ്ട ഒരു ഗോൾഡൻ കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ആണിത്. ഇവിടെ അത് ഏകദേശം ഒരു 6 ടൈപ്പ് ഉണ്ട്. അതായത് ഇലകൾക്കുള്ള വ്യത്യാസവും ഈ ഒരു കളറിൽ അവിടെ ഇവിടെയായിട്ട് ചില ചേഞ്ചസും വരും. അതാണ് ഈ ഗോൾഡൻ പോത്തോസിന്റെ ഒരു പ്രത്യേകത. ഗോൾഡൻ പോത്തോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എവിടെയും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ഒരു ചെടിച്ചൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിലാണെങ്കിലും അതുപോലെ അല്ലെങ്കിൽ ചെറിയൊരു പോട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഗോൾഡൻ പോത്തോസ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അത് മാത്രമല്ല വളരെ വേഗം ഇത് വളരുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാനൊരു ബ്ലോഗിൽ കാണിച്ചിരുന്നു, അതിന്റെ ഒരേ ഇലകളിൽ ഒരു വേരോട് കൂടി നമ്മൾ ഒരു പോട്ടിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് വെച്ചിരുന്നാൽ മതി, അതിൽ നിന്ന് അവർ വലുതായി വന്നോളും. അപ്പൊ ഏറ്റവും അധികം നമുക്ക് വളർത്തുവാനായിട്ട് അനുയോജ്യമായ ഒരു പോത്തോസ് ആണ് ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്നത്. അപ്പൊ ഗോൾഡൻ പോത്തോസിന്റെ വ്യത്യസ്ത ചെടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് കണ്ടോ, ഇതൊരു കുട്ടി പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് ചാക്കുനൂലാണ് കേട്ടോ ഞങ്ങൾ ചുറ്റിയിരിക്കുന്നത്. ഗായികയും ഞാനും കൂടിയാണ് ഇത് ചുറ്റി ഈ ഒരു പോട്ടിനെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നത്. ഇതിന് ഇലകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു അല്പം നീണ്ട ഒരു ഇലയാണ്. ആദ്യം കാണിച്ച ആ പോത്തോസ് പോലെയല്ല, ഇത് അല്പം നീണ്ട ഇലകളാണ്. അതുപോലെ തന്നെ ഇവിടെയും ഇതും ഷേപ്പിൽ ഒരല്പം വ്യത്യാസമുണ്ട്. ഇത് റൗണ്ടുമാണ്, അതോടൊപ്പം ഒരല്പം നീളവും വെച്ചിരിക്കുന്നു. ഇതും അതുപോലെ തന്നെ കുറച്ചധികം നീളമാണ്. ഇത് വെറ്റിലയുടെ ഇലയൊക്കെ പോലെ കുറച്ചധികം നീളമുള്ള ഇലകളാണ് ഇതിൻ്റെത്. അപ്പൊ അതുപോലെ തന്നെ പ്ലാവിൽ ഓർമ്മയുണ്ട്, അത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം, വളരെ വലിയ ഇലയുള്ളത്. അപ്പോൾ ഈ ഒരു പോത്തോസ് ആണ് നമുക്ക് നമ്മുടെ വീടുകളിൽ വെക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. എയർ പ്യൂരിഫൈങ് ആയതുകൊണ്ടാണ് ഈ മണിപ്ലാന്റുകളെ എല്ലാവരും വീടുകളിൽ ചെയ്യുവാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എൻജോയ് പോത്തോസിനെയാണ്. കാണുമ്പോൾ തന്നെ ഒരു എൻജോയ്മെന്റ് ഉണ്ട് അല്ലെ, അതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു പേര് വന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇത് പോട്ടിൽ വെക്കാം. ഇത് ഞാനൊരു പെർഫ്യൂമിന്റെ ഒരു പോട്ടിലുണ്ടായിരുന്നു, അതിനകത്ത് പോലും ഞാനിത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ എൻജോയ് പോത്തോസിനെ പോലെ തന്നെ അതിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് ഈ ഒരെണ്ണം. ഇത് കണ്ടോ, ഇതിന്റെ ഈ ഇലകളൊന്നും വലുതാവുകയില്ല. ഇതുപോലെ ഇത് എത്ര സ്പ്രെഡ് ചെയ്താലും ഈ കുഞ്ഞു കുഞ്ഞു ഇലകൾ തന്നെയായിരിക്കും ഇതിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഞാനതൊരു ഈ വെർട്ടിക്കൽ ഗാർഡന്റെ പോട്ടിൽ ഞാനത് വെച്ചിട്ടുണ്ട്. അതിനെ നോക്കിക്കേ, നല്ല രസമുണ്ട് അല്ലെ. അപ്പൊ എൻജോയ് പോത്തോസ് ആണ് ഇത്. ഈ പച്ചയും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റും കൂടി ചേർന്ന കളറാണ് ഇതിലുള്ളത്. അധികം വലുതാവാത്ത ഇലകളാണ് ഇതിൽ ഉള്ളത്. നമുക്കിങ്ങനെ ഇതുപോലെ കയറൊക്കെ കെട്ടി കയറ്റി വിടാനൊക്കെ സാധിക്കുന്ന ഒരു പോത്തോസ് ആണ് എൻജോയ് പോത്തോസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണ്, വളരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റം ആണ് മഞ്ജുള പോത്തോസ്. മഞ്ജുളം എന്ന് പറഞ്ഞാൽ മനോഹരം, മനോഹരമായ പോത്തോസ് എന്നാണ് ഇവന്റെ പേര്. ഇതുണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരില്ല, ഒട്ടും വളരില്ല. പിന്നെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത്രയൊക്കെ വേഗത്തിൽ വളരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ ഈ സോക്സില്ലേ പഴയ സോക്സ്, ആ സോക്സിൽ ചാണകപ്പൊടി നിറയ്ക്കുക, എന്നിട്ട് ഇവന്റെ മുകളിലേക്ക് അങ്ങ് പതുക്കെ ഒന്നും നോവിക്കാതെ വെച്ചു കൊടുക്കുക. അങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം വേഗത്തിൽ ഇവൻ വളരും, അല്ലാതെ വളർന്ന് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് പോട്ടിൽ മാത്രമല്ല നമുക്ക് വെള്ളത്തിലും വെക്കാം. വാട്ടർ പ്ലാന്റ് കൂടിയാണ് നമ്മൾക്ക്. നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും ആ ഒരു ചെടി വന്നു കഴിയുമ്പോൾ ആ വീടിനൊരു പ്രത്യേക സൗന്ദര്യം വരും അല്ലേ. അപ്പോൾ ഇത്രയുമുള്ള മണിപ്ലാന്റുകൾ ആ ഒരു സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. ഈ മഞ്ജുള മണിപ്ലാന്റ് അതിന് ഉത്തമ ഉദാഹരണമാണ്.
ഞാനിത് പല പോട്ടിലായിട്ട് വെച്ചിരിക്കുന്നതാണ്. വേറെയും ചെടിച്ചട്ടികളിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതൊന്ന് വളർന്ന് കിട്ടാനായിട്ട് കുറച്ച് കാലം പിടിക്കുക. അപ്പം പിന്നെ നമ്മൾക്ക് കൂടുതൽ ചെടിയെ ചെടിച്ചട്ടികൾ ഇത് വെച്ചേ മതിയാവുള്ളൂ. അപ്പം ഇത് ഞാനൊരു ഇത് ഈ ടോയിൻ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് ഈ മഞ്ചുള മണി പ്ലാന്റ് വെച്ചു. ഇത് അതുപോലെ തന്നെ പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് രണ്ടും വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് പോട്ടിൽ മണ്ണിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിയോൺ മണി പ്ലാന്റ് ആണ്. ഇപ്പം ലെമണിൻ്റെ കളറുള്ള നിയോൺ മണി പ്ലാന്റ്. ഇവർക്ക് വേറെ ഡിസൈൻസ് ഒന്നുമില്ല. ഈ ഒരു ലെമൺ യെല്ലോ കളറിൽ ഇവരങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ സോക്സിൽ ചാണകപ്പൊടി ഇട്ട് നിറച്ചിട്ട് അതിനകത്ത് വെച്ചാൽ പെട്ടെന്ന് വളരുമെന്ന്. ഈ നിയോൺ മണി പ്ലാന്റ് അത്യാവശ്യം വേഗത്തിൽ വളരും കേട്ടോ. ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും പോട്ടിലും എല്ലാത്തിലും വെക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ മണ്ണിലാണ് വെക്കുന്നതെങ്കിൽ ഇവൻ പെട്ടെന്ന് അങ്ങോട്ട് വളരും. പിന്നെ ഈ മണി പ്ലാന്റുകൾ വെള്ളത്തിൽ വെച്ച് വേര് പിടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണിലേക്ക് വെക്കാവുന്നതാണ്. ഒരാഴ്ച കൊണ്ട് അതിൽ വേര് വരും. എന്നിട്ട് നമുക്ക് ഈ ഒരു മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ വളരുകയും ചെയ്യും. വേര് പിടിക്കാൻ എളുപ്പം എപ്പോഴും വെള്ളമാണ്. അപ്പം സോക്സിൽ ഞാൻ ചാണകപ്പൊടി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഇതാണ്. അത്യാവശ്യം വേഗത്തിൽ ഇത് വളരാനും ഇത് സഹായിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഈ സോക്സ് മാത്രം ഒന്ന് നനച്ച് കൊടുത്താൽ മതിയാകും. അപ്പം ഈ സോക്സിന് നമ്മൾക്ക് പഴയ സോക്സിനൊരു ഉപയോഗം കൂടിയായി ഈ ഒരു ചെടികൊണ്ട്. ഇതുള്ള എല്ലാ മണി പ്ലാന്റുകൾക്കും ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ പോട്ടുകളിലും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇത് കുഞ്ഞു കുഞ്ഞു പോട്ടുകളിൽ ഈ ഒരു ചുറ്റിയിട്ട് ചരട് ചുറ്റിയിട്ട് ചാക്കനൂലാണേ ചാക്കനൂല് ചുറ്റിയിട്ട് നമ്മൾ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നത് സാധാരണ ഒരു ബോട്ടിലാണ്. പക്ഷേ അതിൻ്റെ ഈ ഒരു ചാക്കനൂല് ചുറ്റിക്കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേക ചന്തം വന്നു അല്ലേ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ നിയോൺ പോത്തോസ് ആണ് ഇതെല്ലാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാർബിൾ കിങ് പോത്തോസിനെയാണ്. കണ്ടോ, മാർബിൾ കിങ് എന്നാണ് ഇവന്റെ പേര്. അതുപോലെ തന്നെ ക്യൂൻ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് സുന്ദരിയായ ക്യൂൻ. അതിനെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഗ്രീനും ഓഫ് വൈറ്റും ഉള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ ഇത് കാണാൻ ഇത്രയോടെ സൗന്ദര്യം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനെ കിങ് ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഞാൻ നിങ്ങളെ ഇപ്പം തന്നെ കാണിച്ചു തരാം. രണ്ടുപേരും അടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യൂൻ എന്ന് പറയുന്നത്. കണ്ടോ, സുന്ദരിയാണ് അല്ലേ. കാണാൻ തന്നെ എന്തൊരു സൗന്ദര്യമാണ്. കൂടുതൽ കളറും ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റായിട്ട് ലൈറ്റ് ഗ്രീൻ അവിടെ എവിടെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് മാർബിൾ കിങ്ങും ക്യൂനും എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പോത്തോസിനെയാണ്, സാറ്റിൻ പോത്തോസ്. കുറച്ച് വളരെ രസകരമായൊരു പോത്തോസാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് വളരാനും. വളരെ സമയമെടുത്ത് മാത്രമേ ഇത് വളരുകയുള്ളൂ. സാറ്റിൻ പോത്തോസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു തണ്ടൊക്കെ ഒന്ന് വളർന്ന് വലുതായി വരാനായിട്ട് അത്യാവശ്യം നല്ല സമയം പിടിക്കും. ആ ഈ സാറ്റിൻ പോത്തോസിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. പിടിച്ച് ജസ്റ്റ് വരുന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, അതുപോലെ തന്നെയുള്ള ഒരു ഒരു അതിൻ്റെ ഒരു ഷേപ്പിനും വ്യത്യാസമുണ്ട്, അതിൻ്റെ ഒരു ഷെയ്ഡിനും വ്യത്യാസമുണ്ട്. എന്നാലും ഇവർ ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു വെറൈറ്റി മണി പ്ലാന്റ് ആണ്. മോൺസ്റ്റേറ സ്വിസ് ചീസ് വൈൻ മണി പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഒത്തിരി വലിയ പേരാണ് അല്ലേ. ഇപ്പം മോൺസ്റ്റേറ പ്ലാന്റ് നിങ്ങൾ ഓർത്താൽ മതി. ഇങ്ങനെ ഹോൾ ഉണ്ടാകും. ഇത് നമ്മൾ ഇത് കണ്ടോ, ഇതിനകത്ത് വേരുകൾ വരും. വേരുകൾ ഇതിനകത്ത് വന്നേക്കണം കണ്ടോ. ഈ വേരുകൾ പിടിച്ചതിനെ നമ്മൾക്ക് ഒരു പോട്ടിലേക്ക് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല വലുതായിട്ട് നമ്മൾക്ക് ആദ്യം നമ്മൾ ആ എൻജോയ് പോത്തോസിൽ ഞാൻ റൗണ്ടിൽ ചുറ്റി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, കയറ് കൊണ്ട് ഇഴക്കയറ് കൊണ്ട് അതുപോലെ തന്നെ കയറ് കെട്ടിയിട്ട് ഇവനെ കയറ്റി വിടാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് വളരുകയും ചെയ്യും. അപ്പം ഇത് വേര് പിടിക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇത് ആദ്യം തന്നെ വെച്ചേക്കുകയാണ്. ഇനി ഇത് വേര് പിടിച്ചതിന് ശേഷം ഞാനിങ്ങനെ പോട്ടിലേക്ക് മാറ്റും. ഇപ്പം എനിക്ക് അഞ്ചാറ് പോട്ടിൽ ഇത് ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു കയറിൽ കെട്ടിയിട്ട് അവനെ കയറ്റി വിട്ടിട്ടുമുണ്ട്. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ മണി പ്ലാന്റ് ആണ്. ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു മണി പ്ലാന്റ്. ഇതിന് ഡെവിൾ ഐവി എന്നാണ് പേര് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റാണോന്ന് അറിയില്ല. ഇനി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ദയവ് ചെയ്തിടണേ. ഇത് കണ്ട, രണ്ട് കളറാണ് ഇതിന്. ഡാർക്കും ഉണ്ട്, ലൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യും. ഇത് നമ്മൾക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ചട്ടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. ഇനി നമ്മൾക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വെക്കാം, ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെക്കാം. ഞാനിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഹാംഗിങ് പ്ലാന്റ് ആയിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെ നല്ല നീളത്തിൽ താഴേക്ക് വരും. ഇനി ഇത് കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കുത്തി കൊടുത്താൽ കുറച്ചുകൂടെ ബുഷി ആയിട്ട് വരും. പക്ഷെ എനിക്ക് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് കാണാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. ഇതും ഈ കുട്ടി പ്ലാന്റ് കണ്ടോ, ആ ഇംഗ്ലീഷ് ഐവി എന്ന് ഞാൻ പറഞ്ഞ ആ ചെടിയുടെ തന്നെ കുട്ടി പ്ലാന്റ് ആണിത്. അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി. ഇതിനകത്ത് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത്. എല്ലാ ലീവ്സിലും ഇങ്ങനെ ഒരു ചെറിയൊരു കളറ് ചേഞ്ച് ഉണ്ടാകും. ആദ്യത്തെ പോലെ ഫുൾ യെല്ലോയും അല്ലെങ്കിൽ ആ ഗ്രീനും അല്ല, മറിച്ച് ഇതെല്ലാ ലീവ്സിലും ഇങ്ങനെ ഒരു ചെറിയ ഒരു കലാത്തിയൊക്കെ പോലെ തന്നെ അതിന്റെ ഒരു ഇലകളിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. അതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് എന്റെ ഗ്രീൻ കളർ ലീവ്സ് ഉള്ള ജെയ്ഡ് പോത്തോസ് എന്ന് പറയുന്നത്. ജെയ്ഡ് പോത്തോസിന് യാതൊരു വേറെ കളേഴ്സും അവർക്കില്ല, അവർക്ക് ആകെ ഈ പച്ച ഇലകൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരു കളറും വരില്ല, ഈ ഒരു ഡാർക്ക് ഗ്രീൻ മാത്രമാണ് ഇവരുടെ പ്രത്യേകത. ഇതും വാട്ടർ പ്ലാന്റുമാണ്, അതുപോലെ തന്നെ നമുക്ക് മണ്ണിലും വെക്കാം. അപ്പം മണ്ണിൽ വെച്ചത് ഞാനിങ്ങനെ പടർത്തി പടർത്തി ഇതിലേക്ക് കയറ്റിയിരിക്കുന്നതാണ്. ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ സ്റ്റാൻഡിലേക്ക് ഇത് കയറ്റി വിട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ജെയ്ഡ് പോത്തോസ് എന്ന് പറയുന്നത്. ഇത് കണ്ട, ഈ മണിപ്ലാന്റ് ഒരു വെറൈറ്റി മണിപ്ലാന്റ് ആണ്. ഇതിപ്പോ അത് നട്ടിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിന്റെ ചെറിയ ഇലകൾ പപ്പടത്തിന്റെ വലിപ്പമുള്ള ഇലകളായി അത് മാറും. അത് ഏതെങ്കിലും മരത്തിലാണ് സാധാരണ ഇങ്ങനെ പിടിപ്പിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ലേ ഗോൾഡൻ പോത്തോസ് പരിചയപ്പെടുത്തിയപ്പോ ഒരു പ്ലാവിൽ കയറിയിരിക്കുന്ന വലിയൊരു പോത്തോസിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അത്യാവശ്യം കാണുന്ന ഒരു പോത്തോസ് ആണെങ്കിലും ഇതിന് നല്ല വലിപ്പമുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോ അതാണ് നമ്മളുടെ ഗോൾഡൻ പോത്തോസിലെ ഏറ്റവും വമ്പൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇതുപോലൊരു പാത്രത്തിൽ മണിപ്ലാന്റുകൾ വെച്ചാൽ എന്തൊരു ഭംഗിയാണ് അല്ലേ. ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു രൂപം തന്നെ മാറിപ്പോകും, അത്ര രസമാണ്. നമ്മുടെ പഴയ ഫ്ലാസ്കോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കൂജയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായി എന്ത് സ്റ്റീൽ പാത്രം ആയിക്കൊള്ളട്ടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പോത്തോസ് നിങ്ങൾ വളർത്തണം. അപ്പോൾ ഇത് കാണാനായിട്ടും നിങ്ങളുടെ വീടും കൂടുതൽ ഭംഗിയുള്ളതാകും. ഈ ചെടികളെ കൊണ്ട് നമ്മുടെ ആ ഒരു എയർ പ്യൂരിഫൈ ചെയ്യുവാനുമായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തുടക്കമാകട്ടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അനുഭവമാകുന്നത്. ക്രേസി ഗേൾസിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ എന്താണ് മുത്തേ, അടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ നന്ദി, നമസ്കാരം.